ഇന്നിപ്പോ നമ്മള് കോഴികൾക്ക് കൊടുക്കേണ്ട അത്യാവശ്യം വീട്ടിൽ കരുതിയിരിക്കേണ്ട കുറച്ച് മരുന്നുകളെ പറ്റിയുള്ള വീഡിയോ കേട്ടോ. അപ്പൊ ഞാനിവിടെ എന്റെ കോഴികൾക്ക് കൊടുക്കണ മരുന്നുകളാട്ടോ അതൊക്കെ. അപ്പൊ നമ്മള് അത്യാവശ്യം കോഴി വളർത്തുന്ന ഒരാള് വീട്ടിൽ കരുതേണ്ട എന്തൊക്കെ മരുന്നുകൾ അത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വൈറ്റമിൻ ഡ്രോപ്സ് നോക്കാം. അതാ വിമറാള്. വിമറാള് എല്ലാവരും കൊടുക്കുന്നതാണ്. വിമറാള് എന്തിനൊക്കെയാന്നുള്ള വെച്ചാല് കോഴികളുടെ ആരോഗ്യത്തിനും പിന്നെ മുട്ട ഉൽപാദനം കൂട്ടാനും പ്രതിരോധ ശക്തി കൂട്ടാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ഒക്കെയാണ് നമ്മൾ ഈ വൈറ്റമിൻ സിറപ്പ് കൊടുക്കുന്നത്. അപ്പൊ ഇത് രണ്ടോ മൂന്നോ തുള്ളി ഏറ്റവും നല്ലത് ചെറുതുങ്ങൾക്കാണ്. വിരിഞ്ഞ ഉടനെയുള്ള കുട്ടികൾക്ക് കൊടുത്താലാണ് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാവുന്നത്. വിമറാളിന്റെ അതേപോലെ തന്നെ ഗുണങ്ങളാണ് ഗ്രോവിപ്ലെക്സും. അതിപ്പോ നമ്മുടെ അടുത്ത് ഇല്ല, നമ്മൾ കൊടുത്തിരുന്ന ആദ്യമൊക്കെ ഇപ്പൊ കൊടുക്കണില്ല. പിന്നെ അതുപോലെ തന്നെ സിങ്കോവിറ്റ് നമ്മളെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിങ്കോവിറ്റ് എങ്ങനെ കൊടുക്കുന്നതെന്നുള്ളതൊക്കെ. അത് സ്റ്റാർട്ടറിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ആദ്യം ചെയ്തിട്ടുണ്ട്. ഇതും ഒരു മൾട്ടി വിറ്റമിൻ സിറപ്പാണ്, ഇതും നമ്മൾ കൊടുക്കുന്നതാണ്. പിന്നെ എന്നാല് കോഴികൾക്ക് മുറിവൊക്കെ പറ്റിയാലുണ്ടാവുമല്ലോ, അപ്പോ കീരി പിടിച്ച ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ മുറിവൊക്കെ പറ്റിയാല് തേച്ചു കൊടുക്കണ ഓയിൽമെന്റ് ആട്ടോ അത്. ഇതാണ് ലോറക്സേൻ എന്ന ഓയിൽമെന്റ്. വളരെ നല്ല റിസൾട്ടാ, വേഗം തന്നെ ഉണങ്ങും കേട്ടോ അത്. അതേ ഫലം തന്നെ ചെയ്യണമെന്നാണ് ടോപ്പിക്യൂർ. ഇത് രണ്ടും നല്ല മുറിക്കൊക്കെ വളരെ നല്ലതാണ്. നമ്മളെ കോഴിക്കൊക്കെ എന്താ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മള് എന്താ പറയാ, ഈ മൂടിച്ചീൽ രോഗത്തിനൊക്കെ നമ്മൾ കോഴിന്റെ ബാക്ക് സൈഡിലൊക്കെ ഈ ടോപ്പിക്യൂർ ആയിട്ട് അടിച്ചു കൊടുക്കുക. രണ്ടു നേരം അടിച്ചാൽ തന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടണതാണ് ടോപ്പിക്യൂർ. വളരെ നല്ല അതേ സെയിം റിസൾട്ട് തന്നെയാണ് ഇതിനുള്ളത്. നമ്മളെ പൂച്ചക്ക് ഭയങ്കര ഒരു മുറിവുണ്ടായിട്ട് ഡോക്ടർ അല്ല ഡോക്ടർ അല്ല മെഡിക്കൽ ഷോപ്പും തന്നാണ് ഈ ലോറക്സൈൻ. രണ്ടും സെയിം റിസൾട്ടാണ്, വളരെ വേഗം റിസൾട്ട് കിട്ടണതാണ് ഇത് രണ്ടും കേട്ടോ. മുറിക്കുള്ള മരുന്നാണ് ഇത് രണ്ടും. പിന്നെ ഉള്ളത് നന്നാല് കോഴിപ്പാന്റെ മരുന്നാണ്. കോഴിപ്പാന്റെ മരുന്നാണ് ഇത് പോറോണ്. വളരെ നല്ല മരുന്നാ കേട്ടോ ഇത്. ഞാൻ കോഴിനെ വെള്ളത്തിൽ മുക്കൊന്നും വേണ്ട, കോഴിനെ അങ്ങനെ പിടിച്ചിട്ട് ചെറിയ കോഴിയാണെങ്കിൽ ഒരു തുള്ളി, വലിയ കോഴിയാണെങ്കിൽ രണ്ട് തുള്ളി കോഴിന്റെ പെരടി ഭാഗത്തും പിന്നെ വാലിന്റെ ഭാഗത്തേക്കും ആക്കിയിട്ട് ഉറ്റിച്ചെടുക്കാം. ഇറ്റിച്ചെടുത്താൽ മതി. വൺ ടൈം യൂസ് ആണിത്. ഒറ്റ പ്രാവശ്യം തന്നെ ചെയ്താൽ മതി. പക്ഷെ ഇത് ചെയ്യണതിന്റെ ഒപ്പം തന്നെ കൂട് നല്ല പോലെ ക്ലീൻ ആക്കണം, എന്നാലേ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കോഴിപ്പാന്റെ മരുന്നാണിത് ക്ലൈനാർ. ക്ലൈനാർ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അര ബക്കറ്റ് വെള്ളത്തിൽ ഇത്തിരി ഒഴിച്ചതിന് ശേഷം നമ്മൾ കോഴീനായാലും മുക്കിയെടുക്കുക ചെയ്യണത്. എന്നിട്ട് പിന്നെ സാധാ വെള്ളത്തിന് മുക്കിയെടുക്കുക ചെയ്യണത്. അതൊക്കെ നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാകുമ്പോൾ ഫുള്ള് വെള്ളത്തിൽ മുക്കിയെടുക്കണം. മറ്റേ പോറോണ് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും പോറോണ് നല്ല റിസൾട്ട് ഉള്ള കേട്ടോ. പിന്നെ ഉള്ളതാണ് കോഴികളുടെ വരമരുന്ന്. വരമരുന്ന് ഇതാ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് കൊടുക്കണ വരമരുന്നാണിത്, അൽബോമാറാണിത് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ കൊടുക്കണ വെച്ചാല് പിന്നെ വലിയ കോഴികൾക്ക് ഒരു ആറ് തൊട്ട് ഏഴ് തുള്ളി വരെ കൊടുക്കും. പിന്നെ ഇടത്തരം അഞ്ച് തുള്ളി, നന്ന ചെറുതുങ്ങൾക്ക് മൂന്ന് തുള്ളി. നന്ന ചെറുത് പറഞ്ഞാൽ നമ്മൾ ഒന്നര മാസം കഴിഞ്ഞിട്ടാണല്ലോ അൽബോമാർ കൊടുക്കുന്നത്. അപ്പോ അത് കൊടുക്കുന്ന എങ്ങനെയാന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ദിവസം കൊടുത്ത് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അത് ഈ വൈകുന്നേരം ഈ ഒരു കൂട്ടിലാക്കുന്ന സമയത്താണ് കൊടുക്കുന്നത്. ഈ അൽബോമാർ കൊടുത്തതിന് ശേഷം കോഴികൾ പിന്നെ വെള്ളം കാര്യമൊന്നും കുടിക്കാനൊന്നും സമ്മതിക്കരുത്, അങ്ങനെ തന്നെ കൂട്ടിലടക്കി ചെയ്യണേ. ചിലവരിത് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ദിവസമൊക്കെ കൊടുക്കുന്നുണ്ട്, പിന്നെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കൊടുക്കണ എങ്ങനെ വെച്ചാൽ ഒരു ദിവസം കൊടുത്തിട്ട് പിന്നെ രണ്ടാഴ്ച അതിൻ്റെ ഒന്നും കൂടി കൊടുക്കൂട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു വരമരുന്നാണിത്, ഇതാണ് പെപ്പറാസിൻ. പെപ്പറാസിൻ ഹൈഡ്രേറ്റ് സൊല്യൂഷൻ. ഇതും ഒരു വരമരുന്നാട്ടോ. ഇത് ഒരു പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. വല്ലാതെ വിരശല്യം ഭയങ്കര ജാസ്തിയാകുമ്പോഴൊക്കെ ഇതാണ് എഫക്റ്റീവ് ആവുന്നത്. പിന്നെ ഉള്ള ഒരു നമ്മൾ ആന്റിബയോട്ടിക്സ് ആട്ടോ ഉള്ളത്. പിന്നെ നമ്മൾ ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കൊടുക്കുന്ന ആന്റിബയോട്ടിക് ആണിത്, മെറിക്യൂൻ ആണ്. നല്ല റിസൾട്ടുള്ള ആന്റിബയോട്ടിക് ആട്ടോ ഇത്. എൻഡ്രോന്റെ തന്നെയാണിത്, എൻഡ്രോഫ്ലക്സിൻ തന്നെയാണിത് മെറിക്യൂനും. അപ്പൊ ഇതും എങ്ങനെയാ വെച്ചാല് നന്ന ചെറുതുങ്ങൾക്ക് ക്ഷീണോ കാര്യമൊക്കെ കാണുകയാണെങ്കിൽ ഓർക്ക് നമ്മൾ എന്താ ചെയ്യുക, രണ്ടോ മൂന്നോ തുള്ളി കൊടുക്കും. രണ്ട് തുള്ളിയെ കൊടുക്കട്ടോ. പിന്നെ ഒരു മാസത്തിന് താഴെ ഉള്ളവർക്ക് രണ്ട് തുള്ളിയെ കൊടുക്കണത്. പിന്നെ ഇടത്തരം കോഴിക്ക് മൂന്ന് തുള്ളി. വലുതുങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞത് അഞ്ച് തുള്ളിയാട്ടോ. അഞ്ച് തുള്ളി രണ്ട് നേരം വെച്ചിട്ടാണ് വലിയ കോഴിക്ക് ഇത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആന്റിബയോട്ടിക് ആണ് നമ്മൾ ഇതൊക്കെ എടുത്ത് തീർന്നു പോയതാട്ടോ. ഇതാണ് നമ്മളെ ടെട്രാസൈക്ലിൻ ആട്ടോ. ടെട്രാസൈക്ലിന്റെ ക്യാപ്സ്യൂളാണിത്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ ഒരു ക്യാപ്സ്യൂള് നമ്മള് 10 ml വെള്ളത്തിൽ കലക്കിയിട്ട് 10 ഉള്ളി രാവിലെയും 10 ഉള്ളി വൈകുന്നേരം ആയിട്ടാണ് കൊടുക്കുക. അഞ്ച് ദിവസം ആന്റിബയോട്ടിക് എന്ത് കൊടുക്കുകയാണെങ്കിലും അഞ്ച് ദിവസം കൊടുക്കണം, നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് വേറൊരു ആന്റിബയോട്ടിക് ആണ്, നമ്മളെ കോഴിന്റെ കാല് തളർന്നു പോയിട്ട് നമുക്ക് ഡോക്ടർ തന്നാണ് ഡോക്സിസൈക്ലിൻ ആണിത്. ഇത് കൊടുത്തിട്ട് ഈ തളർന്നു പോയ കോഴിയൊക്കെ നിൽക്കാൻ പറ്റാത്ത നിൽക്കാൻ പറ്റാത്ത കോഴിയൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. ഇത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഡോക്സിസൈക്ലിൻ കൊടുത്തിട്ട്. പിന്നെ നമ്മൾ പിന്നെ ഉള്ളത് ഇതാ ന്യൂറോബയോൺ ആണ് കേട്ടോ. ഇതൊക്കെ എല്ലാവരുടെടത്തും ഉണ്ടാവേണ്ട മരുന്നാണ്. കോഴി തളർച്ച ക്ഷീണം നിൽക്കാൻ വയ്യായൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് ചിലവർ പറയും അര ഗുളിക രാവിലെയും അര ഗുളിക രാത്രിയാണ് കൊടുക്കേണ്ടതെന്ന് പറയും. പക്ഷെ വലിയ കോഴികൾക്ക് ഭയങ്കര ക്ഷീണമുള്ള കോഴിയൊക്കെ ആണെങ്കിൽ ഒരു ഗുളിക രാവിലെ ഒരു ഗുളിക വൈകുന്നേരം കൊടുക്കേണ്ട കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കൊടുക്കലുണ്ട് ഞാനിവിടെ.
പിന്നെ നമ്മളെ മരുന്ന് എന്ന് പറഞ്ഞാല് ഇതാണ് അസിത്രോമൈസിൻ ആട്ടോ, അസിത്രാൾ, അസി, ഇതൊക്കെ അതിന്റെ തന്നെ ആട്ടോ. കോഴിക്ക് ചുമ ശ്വാസം വലിവൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അതേപോലെ തന്നെ 5 തുള്ളി രാവിലെയും 5 തുള്ളി വൈകുന്നേരം കൊടുക്കണ മരുന്നാട്ടോ അത് അസിത്രോമൈസിൻ. പിന്നെ നമ്മളെ മരുന്ന് വേറൊന്ന് എപ്പോഴും കരുതേണ്ട ഒരു മരുന്നാണിത്. ഇത് ചളിയക്കായിപ്പോയി കോഴിക്കൂടുമലായിട്ട് ഇതാണ് സ്പെഷ്യൽ കൊട്ടൻ ചുക്കാദി തൈലം. ഇത് നമ്മൾ മനുഷ്യര മരുന്നാണ്. അപ്പൊ ഇത് എന്തിനാ വെച്ചാൽ ഈ ചെറിയ കോഴിക്കൂട്ടലൊക്കെ വിരിഞ്ഞ് കൂട്ടിലിങ്ങനെ നടക്കുമ്പോൾ തന്നെ കാലൊക്കെ കൊഴിഞ്ഞു പോയതൊക്കെ ഉണ്ടാവും. ആ പൈറ്റിങ്ങളൊക്കെ പിടിച്ചിട്ട് കാലുമല ഇത് തേച്ചു കൊടുത്താൽ വേഗം റിസൾട്ട് കിട്ടും കേട്ടോ. ഇത് ഇപ്പൊ തീർന്നു പോയി സാധനങ്ങൾ കാണിക്കാൻ വേണ്ടി എടുത്താൽ കോഴിക്കൂട് വെച്ചിങ്ങനെ ചളിയായിപ്പോ അതാണ്. പിന്നെ ഇതാ ഇത് ഇത് നമ്മളെ പൂച്ചന്റെ മരുന്നാട്ടോ. പൂച്ചന്റെ ദഹനക്കേടിന് ഡോക്ടർ കൊടുത്ത ഡിജിറ്റോൺ. പിന്നെ നമ്മളെ കോഴിലെ കണ്ണ് സൂക്കടിനുള്ള മരുന്നാട്ടോ, അത് കണ്ണടഞ്ഞു പോണേനൊക്കെ ഉള്ള മരുന്നാണ് സിപ്ലോക്സ് ഡി. ഇത് കണ്ണ് പഴുപ്പിനൊക്കെ ഉള്ള മരുന്നാണ് നമ്മൾ സിപ്ലോക്സ്. പിന്നെ ഇതുപോലെ തന്നെ ചിലപ്പോൾ ഭയങ്കരമായ ഗുരുതരമായ കണ്ണുസൂക്കടൊക്കെ ആവുമ്പോൾ ഈ സിപ്ലോക്സ് കൊണ്ട് മാറൂല കേട്ടോ. അപ്പൊ നമ്മൾ ഞാനൊരു മരുന്ന് ഉപയോഗിച്ചിരുന്നു, അതാണിത്, അതാണിത് ടോബ്ര. ടോബ്ര എന്ന് പറഞ്ഞ മരുന്ന് ഉറ്റിച്ചപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ണ് തുറക്കാതെ കോഴിക്കുട്ടി കോഴിയൊക്കെ 2 ദിവസം കൊണ്ട് തന്നെ കണ്ണ് തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉള്ള വേറൊരു സപ്ലിമെന്റ് ആണ് ഇത്. ഇതൊരു ലിവർ സപ്ലിമെന്റ് ആട്ടോ, ടെഫ്രോളി, നല്ലൊരു മരുന്നാട്ടോ അത്. ഇത് എന്ന് പറഞ്ഞാല് അസുഖം വന്ന കോഴിക്കൊക്കെ ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ, ക്ഷീണിച്ചിട്ട് പിന്നെ എന്താ പറയുക വെയിറ്റ് കുറഞ്ഞു പോയി തീരെ നിൽക്കാൻ. ഇതൊരു പോൾട്രി ഫീഡ് സപ്ലിമെന്റും കൂടിയാട്ടോ അതിലുള്ളത്. ടെഫ്രോളി നല്ല മരുന്നാണ്. ഇത് മെഡിക്കൽ ഷോപ്പിലത്തെ ആള് പറഞ്ഞാൽ ഒരു ഫില്ലർ, ഒരു ദിവസം ഒരു ഫില്ലർ മുഴുവൻ കൊടുത്താൽ മതി. ശരിക്കും ഇത് എല്ലാ കോഴികൾക്കും വെറുതെ കൊടുക്കണോ നല്ലതാണ്. അതെങ്ങനെയാ വെച്ചാൽ ഒരു ലിറ്ററിലേക്ക് നമ്മൾ പിന്നെ 5 ml എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കോഴികൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക് കൊടുക്കുക വേണ്ടത്. ടെഫ്രോളി നല്ല മരുന്നാട്ടോ. ഇത് കൊടുത്തതിന്റെ ശേഷം മാറ്റം വന്ന കോഴികളെ ഞാനിപ്പോൾ കാണിച്ചിരട്ടോ. ഇത് തന്നെ കോഴികൾക്ക് ലിവറിനൊക്കെ പ്രശ്നം വരുമ്പോൾ അയറ്റങ്ങളെ പൂവിനൊക്കെ ഒരു നീല കളറ് കറുപ്പ് പോലെ കാണും, ക്ഷീണം കാണും, വെയിറ്റ് ഇല്ലാതായിപ്പോ. അത് അസുഖം വന്നതിന്റെ ശേഷമാണ് അങ്ങനെ വരിക കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ഇവിടെ ഒരു 2 നമ്മൾ നെയ്ക്കടനക്ക് പുള്ളിക്കുട്ടികളുണ്ടേ, ഞാൻ കാണിച്ചപ്പോ അവരെ വീഡിയോ ഇപ്പൊ കാണട്ടോ. ഇതാണ് ആ 2 കോഴികൾ. ഇത് ഇവിടെ തന്നെ വിരിഞ്ഞ് വലുതായത് ഇനി നല്ല ഉഷാറായി വരിക ഇനി കോഴികൾ. അപ്പോഴാണ് ഇവർക്ക് അസുഖം വന്നത്. അപ്പൊ മരുന്നൊക്കെ കൊടുത്ത മരുന്ന് കൊടുത്ത് ഈ ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ക്ഷീണം അസുഖം മാറിയിട്ടും ഇവർക്ക് ക്ഷീണം വളർച്ച വെക്കണില്ല, വെയിറ്റ് കുറയാ, പിന്നെ മുഖമൊക്കെ ഒരു കറുപ്പ് കളർ. അപ്പൊ ഈ ടെഫ്രോളി കൊടുത്തപ്പോഴാണ് ഇവർ ലേശമൊന്ന് ഉഷാറായത്. പിന്നെ ഇതിൽ കാണിക്കാൻ വിട്ടു ഒരു മരുന്ന് പാരസെറ്റമോൾ ആട്ടോ. ഞാൻ എടുത്ത ചിനി മരുന്നിന്റെ കൂട്ടത്തിലേക്ക് വെക്കാൻ മറന്നുപോയതാണ്. അത് എപ്പോഴും ഇവിടെ ഉണ്ടാവുന്ന മരുന്നാണ്. നമ്മളെ കോഴിക്ക് ചെറിയ ചൂടോ ക്ഷീണമൊക്കെ കാണുകയാണെങ്കിൽ പാരസെറ്റമോൾ ഞാൻ കൊടുക്കലുണ്ട്. പിന്നെ നമ്മൾ ഏത് മരുന്ന് കൊടുത്തിട്ടും മരുന്നിനെ കൊണ്ട് ആക്കം കാണില്ലെങ്കിൽ നമ്മൾ പിന്നെ ആ മരുന്ന് കൊടുക്കരുത് കേട്ടോ. ഒരു ദിവസം കൊടുത്തു നോക്കിയിട്ട് ആക്കമൊന്നും കാണില്ല ആ മരുന്ന് ഒഴിവാക്കുക, എന്നിട്ട് വേറെ അതേ മരുന്ന് കൊടുക്കുക, അല്ലെങ്കിൽ വേഗം തന്നെ മൃഗാശുപത്രി കാണിക്കുക. വളരെ സീരിയസ് ആയ രോഗങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും മൃഗാശുപത്രി തന്നെ കാണിക്കേണ്ടി വരും. പിന്നെ നമ്മൾ കോഴിപ്പേൻ്റെ മരുന്നൊക്കെ നമുക്ക് അത്യാവശ്യം കരുതേണ്ടതാണ്, അതിനെ കൊണ്ടൊക്കെ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കോഴികൾക്ക് കൊണ്ടുവയ്ക്കുന്ന അത്യാവശ്യം ചില മരുന്നുകൾ കേട്ടോ.